ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡ്രൈവിംഗ് ടിപ്സിൽ നമ്മൾ വാഹനം ഓടിച്ച് പഠിക്കാനായിട്ട് പോകുന്നത്, ഓരോ ഗിയറിലും നമ്മളുടെ കാല് ക്ലച്ചിൽ ഉപയോഗിക്കേണ്ട മെത്തേഡുണ്ട്. ഓരോ ഗിയറിലും അത് വ്യത്യസ്തമാണ്. നമുക്ക് ചില സാഹചര്യങ്ങളിൽ ക്ലച്ചിലേക്ക് കുറച്ച് നേരത്തെ കാലെടുത്ത് വെക്കേണ്ടതായിട്ട് വരും ഗിയർ ഇടാനായിട്ട്. ചില സിറ്റുവേഷനിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങളായിക്കോട്ടെ, നമുക്ക് വളരെ സാവധാനം ക്ലച്ച് റിലീസ് ചെയ്താൽ മതി. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കാർ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് കാല് ക്ലച്ചിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാനും ഏറ്റവും നല്ല രീതിയിൽ ക്ലച്ചിൽ കാല് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ പതിവ് പോലെ മറ്റുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. സൈഡിലുള്ള ബെൽ ഐക്കണിലും കൂടെ ഒന്ന് ഓളം നിർത്തി ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിംഗിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. ഇനി ഇങ്ങനെ ഞാൻ വണ്ടി എടുത്തല്ലോ, എടുത്തതിന് ശേഷം നിങ്ങൾ നോക്കിക്കേ, ഇടത്തെ കാലിൽ ഇനി ഓരോ ഗിയർ ഇടുമ്പോൾ ഞാൻ ക്ലച്ച് ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവിങ്ങിൽ നമ്മൾ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുത്തിരിക്കണം. ഒരു കുത്തനെയുള്ള കയറ്റങ്ങളോ അല്ലെങ്കിൽ മുന്നിൽ ഒരു തടസ്സങ്ങളോ ഇല്ലെങ്കിൽ സെക്കൻഡ് കൊടുക്കാനായിട്ട് നമുക്ക് ലേറ്റ് ആകേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇടത്തെ കാല് ക്ലച്ച് പെഡലിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക. ആക്സിലറേഷൻ കുറച്ചാൽ ഉടൻ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഇടുന്നു. ശേഷമാണ് ഞാൻ എൻ്റെ കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കുന്നത്, കണ്ടോ. അപ്പോൾ രണ്ടാമത്തെ ഗിയർ വരെ നമ്മൾ വന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെഡലിലേക്ക് വെച്ചു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി ഓരോ റോഡ് മനസ്സിലാക്കിയിട്ട് വേണം ഇനി നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ്, കാരണം ഒരു ഇറക്കവും ചെറിയ വീതി കുറഞ്ഞ റോഡാണ്, ഗട്ടറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തേർഡ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇനി ഇവിടെ ഒരു ഇത്തിരി ഇട കിട്ടി, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുന്നു. ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഇടത്തെ കാല് ക്ലച്ചിൽ ഞാൻ ഫ്രീ ആക്കി വെച്ചു. നിങ്ങൾ നോക്കിയാൽ ഫ്രീ ആക്കി വെച്ചു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിച്ചു, തേടിട്ടു, ക്ലച്ചിൽ നിന്ന് കാലയച്ചു. എന്നിട്ട് നിങ്ങൾ നോക്കി ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലോറിൽ നിന്ന് കാലെടുത്തില്ല, ക്ലച്ചിൽ തന്നെ കാല് വെച്ചു, ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി ഞാൻ ഇതേ വണ്ടി നിർത്തി. അപ്പോൾ നമ്മൾ ഒരു ഇടുങ്ങിയ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു തേർഡിലോ ഫോർത്തിലോ സെക്കൻഡിലോ ഏത് ഗിയറിലായിക്കോട്ടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു, നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലോറിലേക്ക് കാലെടുത്ത് വെക്കരുത്. ക്ലച്ചിൽ നിങ്ങളുടെ കാല് ഉണ്ടായിരിക്കണം. നമുക്ക് ചിലപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ ഫ്ലോറിൽ കാലെടുത്ത് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് മാത്രം ചവിട്ടി കഴിഞ്ഞാൽ നട റോഡിൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോൾ, അതായത് വണ്ടി സ്ലോ ചെയ്യണോ അല്ലെങ്കിൽ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ കണ്ടാൽ അപ്പം തന്നെ ക്ലച്ചിൽ നിങ്ങളുടെ കാല് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഒരു 4-5 സെക്കൻഡ് കൊണ്ട് പതിയെ കാലയച്ച് ദേ വണ്ടിയെ നീക്കി. ഇനി നീക്കിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ദേ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഈ സമയത്ത് എൻ്റെ ഇടത്തെ കാല് ക്ലച്ചിലുണ്ട്, ആക്സിലറേഷൻ കുറച്ച് സമയത്ത് ക്ലച്ച് ഓട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഫ്ലോറിൽ വെച്ചു, കണ്ടോ സെക്കൻഡ് ഗിയറിലേക്ക് ഇനി വന്നു. ഇനി നമ്മൾ തേർഡ് കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ കാല് കുറച്ച് നേരത്തെ ക്ലച്ചിലേക്ക് വരിക. അതായത് നമ്മൾ പരമാവധി സ്ട്രെയിറ്റ് റോഡ് വരുമ്പോഴാണല്ലോ തേർഡ് ഇടുന്നത്. നിങ്ങൾ നോക്കി ഇവിടെ ഇങ്ങനെ തേർഡ് കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ വരുവാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു കയറ്റമാണ്, അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ പോയാൽ മതി. എന്നാൽ ഇങ്ങനെ ഒരു കയറ്റം കയറുമ്പോൾ നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ പറയാം. ഇവിടെ ഒരു വളവും കയറ്റവും കൂടിയാണ്, ചിലപ്പോൾ ഒരു വണ്ടി ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടത്തെ കാലെടുത്ത് ക്ലച്ചിൽ ഇങ്ങനെ ഒന്ന് വെച്ചേക്കുക. കാരണം ഇപ്പോൾ പെട്ടെന്നൊരു വണ്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ആക്സിലറേഷൻ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വണ്ടി സ്ലോ ആകും. സ്ലോ ആകുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് ഓട്ടി പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയച്ച് വീണ്ടും വണ്ടി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം, മുന്നമേ നമുക്ക് ഒരു കയറ്റമൊക്കെ കയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വളവൊക്കെ നമ്മൾ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മളുടെ ഇടത്തെ കാല് ക്ലച്ചിലേക്ക് വെച്ചേക്കുക. കാരണം നമുക്ക് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നത് കാണാൻ പറ്റാത്ത റോഡുകളിൽ ചിലപ്പോൾ വണ്ടി വരാം ഇൻ കേസ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഗിയർ ഡൗൺ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഇടത്തെ കാല് ക്ലച്ചിലേക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുക. അതൊരു സേഫ്റ്റിയുടെ കാര്യമാണ്. നമ്മളുടെ വാഹനം ഓഫ് ആകാതിരിക്കാനും വണ്ടിയെ പെട്ടെന്ന് നിർത്താനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യാനോ നിങ്ങൾക്കത് ഉപകാരപ്പെടും. വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത്രയും ആക്സിലറേഷൻ കൊടുക്കുന്നു, ഈ ടൈമിൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുന്നു, ആക്സിലറേഷൻ കുറച്ച് ടൈം ക്ലച്ച് പിടിച്ചു, ദേ
തേർഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിലേക്ക് വെച്ചു, വീണ്ടും ബ്രേക്കിലേക്ക് വന്നു. അപ്പം ക്ലച്ചിൽ നിന്ന് കാല് ഫ്ലോറിൽ വെക്കേണ്ടത് നമുക്ക് മറ്റു പ്രോബ്ലംസ് ഇല്ലാതെ നമ്മളുടെ വാഹനം റോഡിൽ പോകുന്നു എന്നുള്ളൊരു കണ്ടീഷൻ വന്നാൽ നമുക്ക് കാല് ഫ്ലോറിലേക്ക് എടുത്ത് വെച്ച് നമുക്ക് പിന്നെ ആക്സിലറേഷൻ കൊടുത്തു പോയാൽ മതി. ഓക്കെ, ഇനി ഞാനിവിടെ നിങ്ങൾ നോക്കിയ തേർഡിൽ വരുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ക്ലച്ചിൽ നേരത്തെ കാല് വന്ന് ഫോർത്തിലേക്ക് ഇട്ടു, ക്ലച്ചിൽ നയിച്ച് ഞാൻ ഇങ്ങനെ വരികയാണ്. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, എൻ്റെ വണ്ടി ഇത്തിരി കയറാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിച്ചു, ചെറിയൊരു കയറ്റം തുടങ്ങി. അപ്പോൾ നമ്മൾ ഇടത്തെ കാല് നേരത്തെ ക്ലച്ചിലേക്ക് എടുത്ത് വെക്കുക, ക്ലച്ച് കൊടുക്കുക, തേർഡ് കൊടുക്കുക. വീണ്ടും കയറ്റത്തിൻ്റെ അളവ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, തേർഡിൽ ഈ കയറ്റം കയറത്തില്ല എന്ന് തോന്നി, അതുകൊണ്ട് ഇടത്തെ കാല് അവിടെ തന്നെ വെച്ചേക്കുവാണ്. എന്നിട്ട് പെട്ടെന്ന് ക്ലച്ച് കൊട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് നമുക്കിതേ പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാം, സെക്കൻഡ് ഗിയറിൽ കയറി പോകുന്നുണ്ടത് എനിക്ക് ആക്സിലറേഷൻ കൊടുത്തപ്പോൾ മനസ്സിലായി. അപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വെച്ചു. അപ്പം നമ്മളൊരു തേർഡിലും ഫോർത്തിലും വരുന്ന സമയത്ത് മുന്നിൽ കാണുന്ന റോഡ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ക്ലച്ചിലേക്ക് കാല് നേരത്തെ എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഡ്രൈവിങ്ങിലെ വലിയൊരു കാര്യം തന്നെയാണ്, അത് നിങ്ങളെപ്പോഴും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു, ഇടത്തെ കാലം കൊണ്ട് ക്ലച്ചിലേക്ക് എടുത്ത് വെച്ചു, ചിലപ്പോൾ എനിക്ക് നിർത്തേണ്ടി വന്നാലോ ഇൻ കേസ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. വീണ്ടും ഞാൻ ക്ലച്ചിൽ നിന്ന് കാല് ഫ്ലോറിലേക്ക് എടുത്ത് വെച്ചു. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ ഓടിച്ചു പോകുന്നു, ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കി വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് കൊടുക്കാനായിട്ട് നേരത്തെ ക്ലച്ചിലേക്ക് കാല് വന്നു, ക്ലച്ച് പിടിക്കുന്നു, ദേ തേർഡിലേക്ക് ഇട്ടു കണ്ടോ. ഇനി ഇങ്ങനെ പോവാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് സൈഡിൽ കുറച്ച് പേര് നിപ്പുണ്ടെന്ന് നിങ്ങൾ കരുതുക, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിപ്പുണ്ടെന്ന് നിങ്ങൾ കരുതുക, അപ്പോൾ നമ്മൾ ഇതേ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ച് ഇങ്ങനെ വരിക, അവർ വെല്ലം ആൾക്കാർ വെല്ലം ഇങ്ങോട്ട് മാറിയാൽ നമുക്ക് ക്ലച്ച് ഔട്ടണം, ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തണം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയെ മാറ്റണം, അല്ലെങ്കിൽ ഒരു ഗിയർ ഡൗൺ ചെയ്യണം. അതുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇടത്തെ കാല് ക്ലച്ചിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിയപ്പോൾ ഒരു വളവ് തേർഡ് ഗിയറിൽ കയറി പോവാണ്, വലിയ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കയറി പോകാനായിട്ട് കഴിയും. ഓക്കെ, ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ആ സമയത്ത് ക്ലച്ചിൻ്റെ ഉപയോഗം നിങ്ങളൊന്ന് പഠിക്കുക. അതായത് ഇപ്പോൾ തേർഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കുകയാണ്, റോഡ് സ്ട്രെയിറ്റ് ആയി നേരത്തെ കാലെടുത്ത് ക്ലച്ച് വെച്ചു, ക്ലച്ച് പിടിച്ചു, ഫോർത്ത് ഇട്ടു, ക്ലച്ച് എന്ന് കാലയച്ചു. നോക്കിയേ, ഇപ്പോൾ ഇങ്ങനെ വരികയാണ്. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മുന്നിലായിട്ട് നമുക്ക് വാഹനം പോകാനായിട്ടുള്ള ഒരു, അതായത് സ്മൂത്തായിട്ട് ഫോർത്ത് ഗിയർ പോകാനായിട്ടുള്ള സാഹചര്യം ഇല്ല, ഇവിടെ ഒരു വളവ് വന്നു. അപ്പോൾ നമ്മളുടെ കാല് ഇടത്തെ കാലെടുത്ത് നേരത്തെ ക്ലച്ചിലേക്ക് വെച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നേരത്തെ ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുത്തു. ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വന്നു കണ്ടോ. അപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലേക്ക് നേരത്തെ ഡൗൺ ചെയ്തുകൊണ്ട് ഇനി ഒരു തരത്തിലുള്ള പ്രോബ്ലമോ ഇല്ല, ഇങ്ങനെ വന്നു. ഇനി നമ്മളിങ്ങനെ തേടി വരുവാണ്, ഇവിടെ ഒരു മുന്നിൽ ഒരു ഹംബോ ബമ്പോ ഒക്കെ കാണുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും എൻ്റെ ഇടത്തെ കാല് ക്ലച്ചിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് ഹംബിന് മുന്നേ ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ. എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച് കയറി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല, മനസ്സിലായോ. എന്നിട്ട് വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയാലും എന്ത് ചെയ്യാം, ആക്സിലറേഷൻ കൊടുക്കാം, ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം കണ്ടല്ലോ, അതായത് എൻ്റെ ഉപ്പൂറ്റി ഇവിടെ ഫ്ലോറിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ല ക്ലച്ച് ഉപയോഗിക്കുന്നത്. അതായത് ചില ആൾക്കാർ ഈ ഉപ്പൂറ്റി, അതായത് കാലിൻ്റെ എൻഡ് ഭാഗം എന്ത് ചെയ്യും, ഫ്ലോറിൽ വെച്ചുകൊണ്ട് ആ ഉപ്പൂറ്റിയും കൂടെ എൻഡ് ഭാഗം കൂടെ നിരക്കിക്കൊണ്ട് ക്ലച്ച് ചവിട്ടും. അങ്ങനെ ചവിട്ടുമ്പോൾ നമ്മുടെ കാലിന് വല്ലാത്ത പെയിൻ ഉണ്ടാകും, നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഈ ക്ലച്ചൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ട്, ഇതുപോലെ നമ്മുടെ കാല് ഫ്രീ ആയിട്ടിരിക്കണം, എന്നാലേ നമുക്ക് ചവിട്ടാനും ക്ലച്ച് റിലീസ് ചെയ്യാനും കറക്റ്റായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എപ്പോഴൊക്കെ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നു, നിങ്ങളുടെ വണ്ടി സ്ലോ ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്യണം, ഇതുപോലെയൊക്കെ വാഹനം വരുന്നു. അപ്പോൾ നമ്മൾ ഇടത്തെ കാല് ക്ലച്ചിലേക്കൊന്ന് വെച്ചേക്കുക, ഇതുകൊണ്ട് പെട്ടെന്ന് ചവിട്ടി നമുക്ക് അടുത്തൊരു ഗിയർ ഡൗൺ ചെയ്യാം. ഇപ്പോൾ ഗട്ടറിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ഗിയർ ഡൗൺ ചെയ്ത്. അതുപോലെ എപ്പോഴൊക്കെ നിങ്ങളുടെ വാഹനം സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു, അവിടെയെല്ലാം നിങ്ങൾ ക്ലച്ചിലേക്ക് നേരത്തെ കാല് വരിക. ഓരോ ഗിയർ ഇടുമ്പോഴും എന്ത് ചെയ്യണം, ഇത്തിരി നേരത്തെ നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക, ഡൗൺ ചെയ്യുന്ന സമയത്തും ഇത്തിരി നേരത്തെ തന്നെ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഒപ്പം നേരത്തെ ക്ലച്ചിലേക്ക് കാല് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ക്ലച്ച് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച്, നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ക്ലച്ച് എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകളുമായിട്ട് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഇടുക്കി കട്ടപ്പനയിലാണ്. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് തീർച്ചയായിട്ടും തരാം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ ക്ലാസ്സുകൾ തരാം. അതിന് ഞാൻ കുറേയധികം ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്തതും ഇതുപോലെ ഒരുപാട് ട്യൂട്ടോറിയൽ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ടെക്നിക്കുകളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ
എനിക്ക് ഒരു വിശ്വാസമുണ്ട് നിങ്ങൾക്ക് വാഹനം ഒരു പരിധിവരെ നന്നായിട്ട് തന്നെ ഓടിക്കാനായിട്ട് കഴിയും. ഞാൻ ഒരുപാട് പേർക്ക് അങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. 100% അത് കറക്റ്റാണെന്നൊന്നും ഞാൻ അങ്ങനെ അവകാശപ്പെടുന്നൊന്നുമില്ല. പക്ഷേങ്കിലും ഒരുപാട് പേർക്ക് അത് ഗുണമാകുന്നതാണ് ക്ലാസ്സുകൾ കഴിയുമ്പോൾ പല ആൾക്കാരും അതിനൊരു റിവ്യൂ ആയിട്ട് പറയാറുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ വന്ന ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ.